എന്റെ ഉമ്മോ, കാലം പോയൊരു പോക്കെ. കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്താണ് നമ്മുടെ നബീഷിന്റെ ഒരു കത്ത് വന്നത്. അതിന് മറുപടി ഞാൻ അറിയാണ്ട് പല ഭർത്താക്കന്മാരയച്ചു. അതിനിടയ്ക്കാണ് ഇന്ത്യ അണുബോംബ് പൊട്ടിച്ചത്. ഇന്ത്യ അണുബോംബ് പൊട്ടിച്ചപ്പോൾ നമ്മുടെ പാകിസ്ഥാൻ ക്രിമി ബോംബ് പൊട്ടിച്ചു. എന്തായാലും എന്റെ കത്ത് നബീഷിന്റെ കയ്യിൽ കിട്ടുമ്പോൾ അവിടെ ഒരു പൊട്ടു പൊട്ടും മക്കളെ. പടി പോലും കാണാത്ത നീ എഴുതിയ കത്തു ഞാൻ കണ്ടു ഞെട്ടി. എടി പഹച്ചി നീ എന്റെ ഗൽബിൽ കുത്തി എഴുതിയ കത്തു ഞാൻ പിച്ചി ചിന്തി. അന്നേരം നീ എന്റെ മുന്നിൽ വന്നാൽ തന്തൂരിയാക്കി ഞാൻ മാറ്റിയേനേ. പണിയാടി കെട്ട് പോയി നിന്നെ കെട്ടിപ്പോയി പെട്ടും പോയി വെട്ടില് വീണും പോയി നടുവിന് കുറുവാട്ടി കൊണ്ട് ഒരു പെട്ട തരം വൈകിപ്പോയി സമയം വൈകിപ്പോയി. പടമല്ലേ കാണുന്നത് പൊന്നുമ്മ, അതു കേട്ട് നീ അന്ന് പൊട്ടിച്ചിരിച്ചില്ലേ. അതു നിന്റെ പാപ്പാടെ പടമാണടി മൂദേവി ഷെയ്പല്ലേടി, രണ്ടുമൊരു ഷെയ്പല്ലേടി. തെറ്റിപ്പോകും തമ്മിൽ മാറിപ്പോകും നിന്റെ തന്റെ ഹനുമാനും കണ്ടൽ ഒരു സയമിസ് ഇരട്ടകളാടി. ഞാനിപ്പോൾ രാവണനാടിയേ നാട്ടിൽ നടക്കുമ്പോൾ ഞാൻ അന്നൊരു കോംപ്ലൻ്റ് പോയി. ഗൾഫിലെ ചൂടേറ്റ് കരിയോയൽ കളറായി. നാട്ടിൽ നീയെന്നും അടിപൊളിയായി കഴിയുന്നു. അറബിടയടി കൊണ്ട് ഞാൻ ഇവിടെ പുളയുന്നു. ചർമ്മം കണ്ട പ്രായം തോന്നിപ്പോകും ധർമ്മക്കാരൻ ഞാനിപ്പം ധർമ്മക്കാരൻ. ഗൾഫിന് ചട്ടി എടുത്തോണ്ട് തെണ്ടി നടക്കുന്ന ധർമ്മക്കാരൻ. നാട്ടിലെ കാശു അവനുടെ മരുമൊന്നും അരക്കീറുകാണവർ രണ്ടും തമ്മിൽ കണ്ടലടി പിടി ബഹളം തന്നാ. ഇതാ
ഇത്തന്ന് പാട്ടൊക്കെ പാടി അടിപൊളി മൂടിലല്ല. പാട്ട് പാടണമെന്നല്ല മോനെ, ഇത്താടെ ഓരോ കഷ്ടപ്പാടുകൾ ഇങ്ങനെ റിവൈൻഡ് ചെയ്യണതാണ്. അത് ശരി. ആരെയാ അഹമ്മദ് മരുമോനൊക്കെ? അഹമ്മദ് എന്റെ കെട്ടോ, മരോൻ എന്റെ മോളുടെ കെട്ടോ, രണ്ടെണ്ണം മോനെ കണ്ടാക്കി ഇരുമ്പാമ്പും പോലെയാ. നാളെ തല്ലോടി തല്ലോടി കിണറ്റി വീണ്. നാട്ടുകാര് വന്ന് കയറിട്ട് ഒരുത്തനെ പൊക്കുമ്പോ മറ്റം പിടിച്ചു മുക്കും, മറ്റോനെ പൊക്കുമ്പോ ഇവൻ പിടിച്ചു മുക്ക, അങ്ങടും ഇങ്ങടും പൊക്കിയും മുക്കി. എന്താ ഇക്കപ്പ വലിയ നിലയില്ല? വലിയ നിലയിലായ പുള്ളി. ആ അമേരിക്ക കോളേജിന്റെ വലിയ നിലയല്ലേ? അങ്ങനെ പേപ്പറിലൊരു വിശേഷം അറിഞ്ഞ മോനെ. എന്താണ്? രാജകുമാരിയുടെ ആന മരിച്ചു. രാജകുമാരിയുടെ ആന മരിച്ചു? നോക്കട്ടെ, ഞാൻ നോക്കട്ടെ പേപ്പർ തൊട്ട്. അയ്യോ, ഇത്തത് അങ്ങനല്ല, രാജകുമാരി ഡയാന മരിച്ചു, അങ്ങനെയാണ്. ആ പേപ്പർ വായിക്കാണ്ടാരോ പൊട്ടത്തരങ്ങൾ ഒളിപ്പിച്ചു. ഇത്ത മോള് റാങ്ക് വെയിറ്റ് വരുന്നു പറഞ്ഞിട്ടല്ല, സ്കൂളിന്ന് പരീക്ഷ കഴിഞ്ഞിട്ട് റാങ്ക് വെയിറ്റ് വരുന്നു പറഞ്ഞിട്ടല്ല. അയ്യോ, ഈ ഇത്താനൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരേ ബുദ്ധിമുട്ടുകള്. ഇല്ല, ഞാൻ ഒന്നും കുടിച്ചിട്ടില്ല. ചോറ് തിന്നിട്ടില്ലാന്ന്? ഇല്ല. ആ കഴിക്കുക. മോരൂട്ടാൻ മതിന്ന്? ചമ്മന്തി തൊട്ടുകൂട്ടാൻ ചമ്മന്തി മതി. അച്ചാറായിട്ട് അതന്നെ ഉള്ളോ? അച്ചാറെങ്കി അച്ചാറ്. എന്നാ മോനെ ഇവിടെ ഇരിക്കും, ഇത്ത പോയിട്ട് കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ട് വരാം. മനുഷ്യനെ കൊതിപ്പിക്കുന്നില്ല എത്താ. അല്ല മോനെ, എനിക്ക് ഒഴിവുണ്ടെങ്കി ഒരു കത്ത് എഴുതി തരുവാ. ഇപ്പഴാ? ആ കത്ത് എഴുതരാ. ആ പറയ്. എത്രയും പ്രിയത്തിൽ, എത്രയും പ്രിയത്തിൽ ബഹുമാനപ്പെട്ട സ്നേഹമുള്ള. ബഹുമാനപ്പെട്ട എന്തിനു ബഹുമാനപ്പെട്ട സ്നേഹമുള്ള? അങ്ങനെ രണ്ടെണ്ണം എഴുതാട്ടെ മോനെ, സ്നേഹത്തിനൊരു കുറവ് വേണം. ശരിയാ. അറിയുവാൻ. ആരറിയുവാൻ? ആരെങ്കിലും അറിഞ്ഞോട്ട്. ഈ പറഞ്ഞു എഴുതിയാ മതിട്ടാ. ആ എന്നാ അങ്ങനെ എഴുതാം. അറിയുവാൻ നബി സുട്ടി, നബി സുട്ടി കനാലിൽ വീണ് കാലൊടിഞ്ഞു, കനാലിൽ വീണ് കാലൊടിഞ്ഞു. അവോക്കറെ, അവോക്കറെ ആസ്പത്രി വിടാനുള്ള ഭാവമില്ല. ഇവിടെ എല്ലാവർക്കും പരമസുഖം തന്നെ. അവിടെ അസുഖമൊന്നുമില്ലല്ലോ, ഉണ്ടെങ്കിൽ അറിയിക്കണ്ട. കത്ത് ചുരുട്ടിക്കൂട്ടുന്നു. കത്ത് ചുരുക്കുന്നു. ആ ഈ കത്ത് കിട്ടിയാൽ, ഈ കത്ത് കിട്ടിയാൽ ഉടനെ അവിടുത്തെ അഡ്രസ് ഇത്താക്ക അയച്ചു തരണം. എന്തെത്തി പറയണം അപ്പൊ ഇത്? ഇത് എവിടെ അയക്കണ ഈ കത്ത്? അതറിയാനില്ല, അഡ്രസ് അവിടെ നിങ്ങടെ അയച്ചു തരാൻ പറയണം. മണ്ടൻ ഇത്ത, ഇതെന്താ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒച്ചമ്പോളൊക്കെ? അയ്യോ, എന്താ കേക്കണത് നോക്കിയാ? അതൊക്കെ സ്ഥിരം പരിപാടിയാ മോനെ. അവര് കാശുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അയാളുടെ ഒരു
വല്ലായ്മയുടെ നടുവിൽ സന്തോഷിക്കാൻ മറന്നുപോയ എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ ഈ ഗാനം സമർപ്പിക്കുന്നു. ഇല്ലാത്തരോണം വേണ്ട, തണ്ടും താടിയും പോയി അളും മെലിഞ്ഞില്ലേ, തണ്ടലോടിഞ്ഞ് മുതുകും പോയി മെപ്പുര നോക്കിക്കി കപ്പല്ലേ കുട്ടേട്ടൻ, കുഞ്ഞാത്തൂ നാശിച്ചിട്ടെന്താ കാര്യം, കുഞ്ഞാത്തൂൻ പെണ്ണല്ലേ പായം ചെറുപ്പല്ലേ, കുറ്റം പറഞ്ഞിട്ടിനെന്താ കാര്യം. പുത്തൻ പെണ്ണാദ്യം വീടുമുറ്റടിക്കൂടി പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞെ ചൂട്, പുത്തൻ പെണ്ണൊന്ന് പാഴുതായാൽ കുഞ്ഞേച്ചേ പാമ്പിൻ്റെ പോലെ പാടം വീതിക്കും. ആനക്കല്ലത്തോരെ കുട്ടട്ടൻ വീണപ്പോൾ കുഞ്ഞാത്തൂൻ മിണ്ടാതെ പോയില്ലേടി, പെണ്ണിൻ്റെ വീരം കാളഞ്ഞില്ലടി കുഞ്ഞേച്ചേ, മിണ്ടാത്ത പൂച്ച കാല മുടയ്ക്കും. അച്ഛനും പോയില്ലേ അമ്മയും പോയില്ലേ, കുട്ടട്ടനാരും തുണയില്ലല്ലോ. നമ്മുടെ പ്രായം പോയി മുത്തു നരച്ചില്ലേ, ആരുവരാനാടി പൊന്നു ചേച്ചി, ആണിൻ്റെ കൂടെ പോറുക്കാൻ രീതിയില്ല, ആരുടെ ശാപം തലയിൽ കേറി. കുഞ്ഞാത്തൂൻ വന്നപ്പോ കൂടെ പീറപ്പോളെ, കുട്ടട്ടൻ തീരെ മറന്നതല്ലേ, പെണ്ണിനെ കിട്ടിയാലും ചങ്ങമാർ വേണൊന്ന് കുട്ടട്ടെ നിപ്പ പാടിച്ചില്ലേടി. ഈ കൊല്ലം നമുക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ, കുട്ടട്ടൻ തീരെ കിടപ്പിലല്ലേ, ഈ കൊല്ലം നമുക്ക് ഓണല്ലടി. ഹലോ, മന്ത്രിയാണ്? നമ്മള് കോഴിക്കോട് തന്നെ, കോഴിക്കോട് അന്ത്രുവാണ് വിളിക്കുന്നത്. രണ്ട് അന്ത്രു ഇവിടെ വല്ലാത്ത കൊതുകടിയാണ്. കൊതുകടി കോഴിക്കോട് കൊതുകടി ഉണ്ടോ? അപ്പൊ ഒരു കാര്യം ചെയ്, അവിടെ നടത്ത KSRTC ബസ്സില് തിരുവനന്തപുരത്ത് വന്നാൽ അനക്ക് ഞാൻ മാന്തി തരാം. ഓ, മറ്റേ പാർട്ടിയാ. ഹലോ മന്ത്രിയല്ലേ? അതെ, മന്ത്രിയാണ്. ഞാൻ എറണാകുളത്തും വർക്കിയാണേ. എന്താ പെറുക്കി? പെറുക്കിയല്ല വർക്കി, നമ്മുടെ നാട്ടിൽ ഭയങ്കര വിലക്കയറ്റമാണല്ലോ. വിലക്കയറ്റുണ്ടോ? അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, അങ്ങ് വയനാട് ചുരവും ഭയങ്കര കയറ്റാന്ന് അന്നെ അനക്ക് വിളിച്ച് പറഞ്ഞിരുന്ന്. അപ്പോൾ അവൻ്റെ സർക്കാർ അത് ഇറക്കാക്കാനുള്ള പരിപാടി ഉണ്ട് കേട്ടോ വർക്കി. ഹലോ, ഹലോ മന്ത്രിയല്ലേ? അതെ, എവിടെന്നാ വിളിക്കണേ? മുടിക്കൽ. നിങ്ങളുടെ തൊഴിലല്ലേ ചോദിച്ചേ, അന്റെ സ്ഥലം എവിടെയാന്ന് ചോദിച്ചേ. അത് പെരുമ്പാവൂര്. ആ പെരുമ്പാവൂര്? എന്താണ്? ഞാൻ സൗമിനിയുടെ ഭർത്താവാണ്. എന്താ സൗമിനി? അല്ല സൗമിനി അല്ല, സൗമിനിയുടെ ഭർത്താവ്. എന്താ ഭർത്താവ്? എനിക്കൊരു സംശയം ചോദിക്കാനാ. ചോദിച്ചോളൂ. അതായത് ഈ സൂപ്പർ ഫാസ്റ്റും ഓർഡിനറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമോ? സൂപ്പർ ഫാസ്റ്റും ഓർഡിനറിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ ഓർഡിനറി ഓടി ഓടി ഒരു പരുവാവും അങ്ങനെ നാറിയാവും, അതാണ് ഓർഡിനറി. ഓൻ മറ്റേ പാർട്ടിയാണ്. നമുക്കൊരു വേല വെച്ചതാ. താങ്ക് യു, താങ്ക് യു. ഹലോ, അയ്യോ മന്ത്രിയാണോ? മന്ത്രിയാണ് തന്നെയാ. ഇത് കോട്ടയത്ത് കുട്ടപ്പനാണേ. കുട്ടപ്പന? എന്താണ് കുട്ടപ്പ? അല്ല അവിടെ ഇപ്പൊ നല്ല മഴയുണ്ടോ? ഇവിടെ നല്ല മഴയുണ്ട്. ഇടിവട്ട ഭയങ്കര ഇടിവട്ട. അതെ അതെ. അല്ല ഒരെണ്ണം പോലും തലക്കെട്ട് ഏക്കുന്നില്ലല്ലോ തോർത്ത്. അയ്യോ അയ്യോ, അത് നമ്മുടെ അവിടെ പാർട്ടി ജയിച്ചതിന്റെ മറ്റവൻ ഒരു വേല വെച്ചതാ. ഹലോ, ഹലോ മന്ത്രിയല്ലേ? അതെ മന്ത്രിയാണ്. ഞാൻ തൃശ്ശൂർ നിന്ന് ഫ്രാൻസിസ് ആണേ. എന്തുണ്ട് ഫ്രാൻസിസ് വിശേഷം? നല്ല തന്നെ. എവിടെന്നാ വിളിക്കണേ? ഞാൻ ഇപ്പൊ ഊളം പറയുന്നു. എന്ത് ചെയ്യുന്നു? ഊളം പറഞ്ഞ് ചങ്ങല പൊട്ടിക്കാൻ നോക്കണം, അല്ലാണ്ട് ഇപ്പൊ എന്തുട്ടാ ചെയ്യേ?
മന്ത്രിക്ക് ഉത്തരം മുട്ടിയതുകൊണ്ട് ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഞങ്ങൾ അവതരിപ്പിക്കുന്നു യുവർ ചോയ്സ്. ഹലോ യുവർ ചോയ്സ്, നിങ്ങൾക്ക് ഏത് ഗാനമാണ് വേണ്ടത് പറയൂ. എനിക്ക് ചന്ദ്രലേഖയിലെ പാട്ടൊന്ന് കേൾക്കണം. ചന്ദ്രലേഖയിലെ പാട്ടോ? കേൾപ്പിക്കാട്ടോ. എന്തിനാ ഇത്ര ബേസിൽ സംസാരിക്കുന്നത്? ഞാൻ നേവൽ ബേസിലാണ് ജോലി ചെയ്യുന്നത്. ക്ഷമിക്കണം, ചന്ദ്രലേഖരെ കാസറ്റ് ഇല്ല, അതുകൊണ്ട് വേറെ ഏത് പാട്ടാ വേണ്ടത്? വേറെ അയില വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളി ഇട്ട് വെച്ച. മതി മതി മതി, ഞാൻ ഒരു കള്ളുവാട്ട് അങ്ങോട്ട് വരാം. അയ്യോ, ഞാൻ പാട്ടിന്റെ കാര്യം പറഞ്ഞേ. ഓദിപ്പിച്ചതാണല്ലേ. ഹലോ, നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് സിനിമാ പാട്ടിന്റെ കാസറ്റുകളെല്ലാം ഇവിടെയുള്ള സ്റ്റാഫുകൾ കൊണ്ടുവരികയാണ്. ഇപ്പോൾ യുവർ ചോയ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രാമീണ ഗാനം പാടുകയാണ്. അയ്യോ, തൊണ്ടിപ്പഴം പോലൊരു ചുണ്ടിൽ ലിപ്റ്റിക്കും എന്തിനു വെറുതെ, കരിനീല കണ്ണതു കണ്ടാൽ കരിമഷിയും എന്തിനു വെറുതെ, കാർക്കുന്തൽ കെട്ടതു കണ്ടാൽ വാർമുടിയും വേറതു വേണം, കൊച്ചേരി പല്ലുകൾ കണ്ടാൽ മുല്ലപ്പൂ മുട്ടുക തോൽക്കും, പോരുന്നു എന്നുടെ കൂടെ നീ എൻ മനകാമികയല്ലേ. മൂക്കിൽ നീ മൂക്കുത്തിക്കും താനമതും മില്ലടി പൊണ്ണ്, കാതോരം ലോലാക്കിൽ നീ കാര്യമതും മില്ലടി പൊന്ന്, പൊന്നായിട്ടൊന്നും വേണ്ടടി പൊന്നാനടി പൊന്നെ, നീ പോരുന്നു എന്നുടെ കൂടെ നീ എൻ മനകാമികയല്ലേ. വട്ടത്തിലുള്ളൊരു പൊട്ടി ആര് നിനക്കേകിയ നോമല, കാഞ്ചിപ്പൂരത്തിന്റെ പട്ടി ആര് നിനക്കേകിയ നോമൽ, ചാന്തുണ്ടടി ചന്ദനമുണ്ടടി ചമ്പകപ്പൂമാലകളുണ്ടടി, ഓരുന്നു എന്നുടെ കൂടെ നീ എൻ മനകാമികയല്ലേ. ചാന്തുണ്ടടി ചന്ദനമുണ്ടടി ചമ്പകപ്പൂമാലകളുണ്ടടി, ഓരുന്നു എന്നുടെ കൂടെ നീ എൻ മനകാമികയല്ലേ. ഹലോ, ഹായ് ഹുയ് ഹായ്, ഇത് ഞാനാ കലാഭവൻ മണി. മലയാളിക്കൂട്ടത്തിൽ ഒരു കോമഡി എന്ന് ഞാൻ താണ്ടാ, പാരടി പാട്ടുകൾ ജീവനുള്ള കാലം വരെയും പാടുവേ, എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാം കേക്കണേ. അതണ്ടായി താണ്ടാ കലഭവൻ മണി ഞാൻ താണ്ടാ, മലയാളിക്കൂട്ടത്തിൽ ഒരു കോമഡി എന്ന് ഞാൻ താണ്ടാ. ഹലോ, ആരും ഞാൻ മാറ്റിയിട്ടില്ല. അത് ചേട്ടനായിട്ട് ഇന്റർവ്യൂ അല്ലേ. എന്താണ് ഇവിടെ ഈ കോളേജിലോട്ട് കിടന്ന് കറങ്ങണത്? ഇല്ല സാറേ, ഞാൻ ഈ കൊച്ചുകുട്ടികളായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നാ. എന്താണ് അതിന്റെ പേര്? എന്റെ പേര് സാർ കലാഭവൻ മണി. ആഹാ, നീയാണല്ലേ കലാഭവൻ മണി. അതെ. ഒന്ന് ചിരിച്ചേടാ. അയ്യോ, ഞാൻ ആ ചിരിപ്പ് ചിരിക്കാറില്ല സാറേ, ഞാൻ ആ ചിരി വിറ്റു. ഒന്ന് ചിരിക്കടാ. എന്താ ചെയ്യാ, ഒന്ന് ചിരിക്കാം. താളത്തി ചിരിക്കടാ, ഇല്ലെങ്കിൽ ഇടിച്ചു നിന്റെ കൂമ്പ് ഞാൻ കലക്കും. അയ്യോ, താളത്തി ചിരിക്കാന്ന് പറഞ്ഞാൽ ചിരിക്കടാ. ഓ അയ്യപ്പൻ സാറേ, തല്ലല്ലേ സാറേ, കാസറ്റ് വേണമെങ്കിൽ വാങ്ങിച്ചു സാറേ. ഓ പടി കൊണ്ട് തല്ലല്ലേ സാറേ, വേണേ കൈ കൊണ്ട് തല്ലിക്ക വേണേ. നിന്റെ പഴയ കാസറ്റൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്താടാ നിന്റെ പുതിയ കാസറ്റിന്റെ പേര്? എന്റെ പുതിയ കാസറ്റിന്റെ പേരാണ് സാറേ തക്കാ കിലോ മുക്കാളി. ഓ, മുക്കാ കിലോ തക്കാളി അല്ല, തക്കാ കിലോ മുക്കാളി. പഴയ തലമുറയിലെ ഗാനങ്ങൾ എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല അല്ലേ. പാടാം പാടാം നല്ല നാളിലെ പണ്ടാരോ.
പാടിയ കഥകൾ, വീട്ടുകഥകൾ, നാട്ടുകഥകൾ, ആ നാടൻ പാട്ടിലെ വരികൾ. പാട്ടെന്ന് പറഞ്ഞാൽ അന്നുള്ളവർക്കും ഇന്നുള്ളവർക്കും ഒരു ഹരം തന്നെയാണ്. ഇന്നുള്ള പാട്ടുകൾക്ക് മധുരമുണ്ട്, പക്ഷെ അതിമധുരമില്ല. ഇന്ന് മധുരം ഇരട്ടിക്കണമെങ്കിൽ വല്ല ഇരട്ടി മധുരം വാങ്ങി കഴിക്കണം, അല്ലെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ കൽക്കണ്ടമോ ഐസ്ക്രീമോ ഫേസ്ക്രീമോ സാക്രീമോ എന്തെങ്കിലുമൊക്കെ അരച്ച് കലക്കി കുടിച്ച് പാട്ട് പാടണം. എന്തിനു പറയാനാ, കുറഞ്ഞ ചെലവിൽ അല്പം മധുരമുള്ള പാട്ട് കേൾക്കണമെങ്കിലോ വല്ല പ്രമേഹ രോഗികളെ കൊണ്ടുവരെ പാട്ട് പാടിക്കണം. എന്നാൽ പഴയ പാട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പോകാം നിങ്ങളെ ഞാൻ ഓൾഡ് പാട്ടിൽ, ആ നാടൻ പാട്ടിൽ. മധുരിക്കും ഓർമ്മകളിൽ പഴങ്കഥകൾ ചൊല്ലിട ഞാൻ, കൊണ്ടുപോകാം നിങ്ങളെ ഞാൻ ഓൾഡ് പാട്ടിൽ, ആ നാടൻ പാട്ടിൽ. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇത് വ്യാജനാണോ എന്ന്. അല്ല, ഇത് എന്റെ ഒറിജിനൽ കാസറ്റാണ്. നാടൻ പാട്ടുകൾ പാടാം, ആ പരടി പാട്ടുകൾ പാടാം, ആ വ്യാജ കാസറ്റിനുള്ളിൽ നിങ്ങൾ എന്നെ കണ്ടാലോ തെറ്റിദ്ധരിക്കരുതേ. കേട്ടോ, നാടൻ പാട്ടുകൾ പാടാം, ആ നാടോടി പാട്ടുകൾ പാടാം, ആ വ്യാജ കാസറ്റിനുള്ളിൽ നിങ്ങൾ എന്നെ കണ്ടാലോ തെറ്റിദ്ധരിക്കരുതേ. കേട്ടോ, നാടൻ പാട്ടുകൾ പാടാ. നാടൻ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നാടൻ വാറ്റല്ല കേട്ടോ, നാടൻ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പൊട്ടൊപ്പം കൊട്ടാങ്ങള് കൊയിലപ്പം വിളിയാങ്ങള് ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങള് നല്ലൊരു കാങ്ങളമാര് പാട്ടിത്തരൂ വാങ്ങി ഉടി നല്ലൊരു പെങ്ങന്മാരും നാടി തരാ. നല്ല ഐഡിയ.
അല്ല അപ്പാപ്പന്റെ ആരോഗ്യം പോയി വന്നിട്ടല്ലോ. ആ ഭയങ്കര ക്ഷീണാണല്ലോ അപ്പാപ്പനെ. ക്ഷീണോ അപ്പാപ്പന്നെ? ദൈവം അപ്പാപ്പന്റെ ആരോഗ്യത്തിന്റെ ഒരു ക്ഷീണമില്ല. ഒരു ക്ഷീണമില്ലേ? എന്തെന്നറിയാമോ, അപ്പാപ്പാൻ ഞങ്ങളാശ് പഠിച്ചോണ്ടിരിക്കുമ്പോ ഒരു അമ്മി പൊക്കാൻ നോക്കിട്ടേ പൊക്കാൻ പറ്റിയില്ല. എന്താ പറ്റഞ്ഞ? പറ്റിയില്ല. ഇപ്പൊ എനിക്ക് അപ്പാപ്പന് 75 വയസ്സായി. അതേ അമ്മി ഞാൻ ഇന്നലെ പൊക്കാൻ നോക്കി, പൊക്കാൻ പറ്റിയില്ല. അപ്പൊ പഴയ കണ്ടീഷൻ തന്നെ. പഴയ കണ്ടീഷൻ, ആരോഗ്യത്തിന് ഒരു വ്യത്യാസമില്ല. അല്ല അപ്പാപ്പന്റെ വീട് എവിടെയാ? അപ്പാപ്പന്റെ വീട് എല്ലാം കുരിശുപള്ളിയില്ലേ മഞ്ഞ അതിന്റെ ബാക്കി. ഒക്കെ പിന്നെ എവിടെ വീട് വെക്കാ ഒന്നും അറിയില്ല സദനം. അല്ല അപ്പാപ്പാ, അപ്പാപ്പനെ കാണാൻ നല്ല ഗ്ലാമർ ഉണ്ടല്ലോ. നല്ല ഗ്ലാമർ ഉണ്ട്. അപ്പാപ്പൻ ദിവസം ഒരു 30 പ്രാവശ്യം താടി പഠിക്കും. 30 പ്രാവശ്യം താടി പഠിക്കുക? അപ്പൊ മോന്തി ഉണ്ടാവില്ലല്ലോ. അപ്പാപ്പന്റെ താടി അല്ലേ പഠിക്കുന്നത്? പിന്നെ അപ്പാപ്പൻ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും താടി പഠിക്കും. അപ്പാപ്പനെ ബാർബർത്തട്ടല്ലേ? എന്തൊട്ട് ബാർബർത്തട്ടേ? ബാർബർ. അതെ, അപ്പാപ്പന്റെ വായലിൽ പല്ലില്ലാത്തോണ്ട് ഈ ബാർബർത്തുള്ള നാക്കു പറഞ്ഞു തരും. അല്ലോ, നിന്റെ ഒരു ചേട്ടൻ അമേരിക്കയിലുണ്ടല്ലോ, അവപ്പ എവിടെയാ? അമേരിക്കയല്ലേ. അവിടെ എന്റെ പണി കൂട്ടിക്കൊടുപ്പ്? എന്ത് വൃത്തിയാണ് ഈ പറയുന്നത്? വൃത്തികേടല്ല, സിമെന്റും മണ്ണിലൊക്കെ കൂട്ടിക്കൊടുക്കല്ലേ. കൺസ്ട്രക്ഷൻ കമ്പനി ഇല്ല? കൺസ്ട്രക്ഷൻ കമ്പനി. അപ്പാപ്പന്റെ മോൻ്റെല്ലാം ഒരുത്തൻ സന്യസിക്കാൻ പോയിട്ട് എന്തായി? അപ്പൊ സന്യസിക്കാൻ പോയിട്ട് ഇപ്പൊ അവ ഫാമിലി ആയിട്ട് തിരിച്ചു വന്നു. എന്റെ മോനായതുകൊണ്ട് പറയല്ലോട്ടോ, ഇത്രയും വൃത്തി കേട്ടോ. ഹോ, എന്താ സുസ്കാന്തി? പക്ഷെ അവന് കഞ്ഞി കുടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. അതെന്താ? വീടിന്റെ ഉമ്മറത്തെ ഒരു പ്ലാവ് ഉണ്ട്. ആ പ്ലാവ് ഉള്ളോടത്തോളം കാലം അവൻ ആയുഷ്കാലം കഞ്ഞി കുടിക്കാം. എന്താ പ്ലാവിൽ നിറയെ ചക്കയാ? ചക്കയല്ല, ഈ പ്ലാവിന്റെ പ്ലാവിലെ താഴത്തേക്ക് വീഴുമ്പോ അത് കുത്തി ഇവൻ കഞ്ഞി കുടിക്കും. പക്ഷെ എനിക്ക് രണ്ട് പെൺമക്കളുണ്ട്. അവരൊക്കെ എവിടെയാ? ഒരുത്തി ബോംബെയിലാ. ബോംബെയല്ല? അതെ, ഒരുത്തി ബാംഗ്ലൂരി. ബാംഗ്ലൂര്? അതെ. അവൾക്ക് അവിടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കിട്ടില്ല. എന്തൊട്ടെ? കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കിട്ടില്ല. ഓ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. അതന്നെ. ശമ്പളം ഉണ്ട്? അവൾക്ക് ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപ കിട്ടുന്നുള്ളു. പക്ഷെ അവള് മാസം 4000 രൂപ അയച്ചു തരും. അതെങ്ങനെയാ? ആഹാ, അവള് ഓർത്തായി പണിക്ക് പോവും. എന്താ സുസ്കാന്തി, അവളുടെ ഈ കാശൊക്കെ എന്താ ചെയ്യണത്? ഇവളെ കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ, അവള് നശിപ്പിക്കൊന്നില്ല, ഓരേ പ്രോപ്പർട്ടികൾ വാങ്ങിച്ചിടും. പ്രോപ്പർട്ടി? അതെന്നെ. ചോദിക്കട്ടെ പാപ്പാ, ആ കൊളക്കരവന്റെ അടുത്തൊരു വീടുണ്ടായിരുന്നില്ലേ, അത് വിറ്റുന്ന് കേട്ടല്ലോ. അത് കൊടുത്ത് മോനെ ഗുണില്ല. എന്ത് വിറ്റത്? പെണ്ണുങ്ങളെ കുളിച്ച് ശല്യം ഉണ്ടാക്കണോണ്ടാ? പെണ്ണുങ്ങളെ കുളിച്ച് ശല്യം കാരണല്ല, അപ്പാപ്പന് പഴയ മാതിരി കണ്ണിന് ക്ലച്ച് അങ്ങോട്ട് പിടിക്കണില്ല. ആകെ ഒരു പുക, ഒരു ഗ്രെയിൻസ് മാത്രമേ കാണുള്ളൂ. ഇത്രയും കൂടി അടുത്തുള്ള സ്ഥലം പറഞ്ഞോളൂ. ബിൽപ്പിസ്റ്റേ മഞ്ഞേ, അപ്പൊ അപ്പം കൊറേ നേരം ചോദിച്ചിരിക്കുന്നേ. എന്തൊട്ട്? നിന്റെ സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ മനുഷ്യനാവില്ലേ? നീ ഏതോ വകുപ്പ്? മോനോ അല്ല മോളോ? കലയാക്കണ്ടല്ലേ സത്തനെ, ഒരു വീക്ക് അങ്ങോട്ട് വെക്കല്ലേ. ദൈവേ. അല്ല അപ്പാപ്പനോട് ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഈ ട്രൗസർ ഇട്ട് നിക്കണത്? അതാ എന്റെ മുണ്ടെടുത്തൂടെ. മുണ്ടെടുക്കണം മോനെ, അപ്പാപ്പന് ബസിൽ വെച്ചൊരു പറ്റി വെച്ചു മോനെ. എന്തുട്ടാ? പണ്ടാരടങ്ങാനായി വെല്ലിപ്പനൊരക്കിടി പറ്റി മോനെ. പണ്ടാരടങ്ങാനായി വെല്ലിപ്പനൊരക്കിടി പറ്റി മോനെ. ധനലി കട്ടടാ നീ എക്കിഞ്ഞന് കാശൊന്നും തന്നിരണ്ട, എക്കിഞ്ഞന് കാശൊന്നും തന്നിരണ്ട. ഹിന്ദി പാട്ടങ്ങൾ കണ്ട് വെല്ലിപ്പനൊടുക്കത്ത പൂതി കറി. ഹിന്ദിപ്പാട്ടങ്ങൾ കണ്ട് വെല്ലിപ്പനൊടുക്കത്ത പൂതി കറി. പായര വീട്ടിൽ പോകാൻ വെല്ലിപ്പൻ ബസിൽ കയറി മോനെ. യാത്രക്കാരെ കയറ്റി വെല്ലപ്പഴം ബ്രന്തിലിടിച്ച് കറി. യാത്രക്കാരെ കയറ്റി വെല്ലപ്പഴം ബ്രന്തിലിടിച്ച് കറി. ബാലൻസി കീപ്പ് ചെയ്യാം വെല്ലപ്പൻ കമ്പിയിൽ തൂങ്ങി മോനെ. കട്ടറിൽ ചാടിയപ്പോ വെല്ലപ്പന്റെ കൺട്രോള് പോയി മോനെ. കട്ടറിൽ ചാടിയപ്പോ വെല്ലപ്പന്റെ കൺട്രോള് പോയി മോനെ. കൈതറ്റി ഫ്രണ്ടിലുള്ള പെങ്കൊച്ചിന്റെ തോളിലിടിച്ചു മോനെ. പെങ്കൊച്ചന്റെ ചള്ളക്കടിച്ചു മോനെ. ചള്ളക്കടിയും കണ്ട് ഏതോ പിള്ളേർ പള്ളക്ക് കുത്തി മോനെ. ചള്ളക്കടിയും കൊണ്ട് ഏതോ പിള്ളേർ പള്ളക്ക് കുത്തി മോനെ. ഉള്ള തള്ളമാരെല്ലാം ഉള്ളിലി കള്ളണെന്ന് പറഞ്ഞു. ഉള്ള തള്ളമാരെല്ലാം ഉള്ളിലി കള്ളണെന്ന് പറഞ്ഞു. പണ്ടരടങ്ങാനായി പിന്നെയും മക്കിടി പറ്റി മോനെ. കൂനുകുടി ഒതുങ്ങി ഇതിന്റെ തുമ്പത്തിരുന്നു മോനെ.
കൂനുകൂടി ഒരുങ്ങി ചിറ്റിന്റെ തുമ്പത്തിരുന്നു മോനെ തകിന് തള്ളു വന്നു ചിറ്റിന് കരണം മറിഞ്ഞു വീണു ചിറ്റിനടിയിലായി ഞാനപ്പോൾ പന്ത് പോലെ കിടന്നു ചിറ്റിനടിയിലായി ഞാനപ്പോൾ പന്ത് പോലെ കിടന്നു ഫുട്ബോള് പോലെ എന്നെ യാത്രക്കാരി തട്ടി കളിച്ചു മോനെ ഫുട്ബോള് പോലെ എന്നെ യാത്രക്കാരി തട്ടി കളിച്ചു മോനെ ഇതുകൊണ്ട് വലുതായി മോനെ എന്റെ ജീവിതത്തിൽ എനിക്ക് നാളെ തോന്നി ഒരു ദിവസം അതിന്റെ ദൈവം എന്ത് പറയാനാ കേക്ക് തട്ടിയപ്പോൾ ആകെയുള്ള ഉൾതുണിം കീറിപ്പോയി എന്നയാ സീനിൽ കണ്ട യാത്രക്കാര് നാണിച്ചു കണ്ണുപൊത്തി ബസ്സിലെ സ്ത്രീകളെല്ലാം ഫ്രണ്ടിലെ ചില്ലു പൊളിച്ചു ചാടി അയ്യോ ബസ്സിലെ സ്ത്രീകളെല്ലാം ഫ്രണ്ടിലെ ചില്ലു പൊളിച്ചു ചാടി എഴുന്നത്തിൽ നിന്നപ്പോ ഡ്രൈവർക്ക് കാര്യം മനസ്സിലായി എഴുന്നത്തിൽ നിന്നപ്പം ഡ്രൈവർക്ക് കാര്യം മനസ്സിലായി മറയ്ക്കാനായി അവരെന്തോ പ്ലാനുമായി മുന്നിൽ വന്നോ നാണം മറയ്ക്കാനായി അവരെന്തോ പ്ലാനുമായി മുന്നിൽ വന്നോ ഡ്രൈവറും കണ്ടക്ടറും ചക്കറും തമ്മിൽ പിറുപിറുപ്പോ പച്ചട് ബോക്സിൽ നിന്നും ചക്കറ് നിക്കറെടുത്ത് തന്നു പച്ചട് ബോക്സിൽ നിന്നും ചക്കറ് നിക്കറെടുത്ത് തന്നു നിക്കറി നാറ്റം കൊണ്ട് മൂക്കിന്റെ പാലം തകർന്നു പോയി ാറ്റം കൊണ്ട് മൂക്കിന്റെ പാലം തകർന്നു പോയി പാലം തെറിച്ചു പോയി ലിക്കറിന്റെ കാശും പിടിച്ചു വാങ്ങി ചക്കറിന്റെ കാശും പിടിച്ചു വാങ്ങി ലിക്കറിന് കാശും പിടിച്ചു വാങ്ങി അല്ല നീ ഇപ്പോ കല്യാണ ബ്രോക്കർ പരിപാടി നിർത്തി പശു ബ്രോക്കറായിരുന്നു കേട്ടല്ലോ പശു ആവുമ്പോ രണ്ട് പറ്റതാണെങ്കിലും ആരെങ്കിലും മേടിച്ചിട്ട് നോക്കോളൂ മനുഷ്യരുടെ സ്ഥിതി അതല്ലല്ലോ ഇന്നൊരു കച്ചവടം നടന്നല്ലോ ഇന്നൊരു കച്ചവടം നടന്നു അത് ഭയങ്കര കഥയാ ബെസ്റ്റ് പശു കണ്ട വശം ചാണിട്ടു അപ്പൊ തന്നെ കച്ചവടമാക്കി ചാണോ ചാണല്ല പശുവിനെ നെറ്റിയൊക്കെ പൊട്ടിയിട്ടല്ലോ എന്റെ അത് വേറെ കഥയാ കാരണം ഇല്ല തൃപ്രയാറ് ആറാട്ടിന് പോയി ഇപ്പൊ ആന അടഞ്ഞു അപ്പൊ കാരണന്മാര് പറയണ കേട്ടിട്ടുണ്ട് ആന അടയാണെങ്കിൽ അടക്കാമ്പരത്തിന്റെ ഉള്ളിൽ കൂടെ ഓടിക്കോളാൻ അങ്ങനെ ഞാൻ കാരണന്മാര് പറഞ്ഞ പോളിസി ഫോളോ ചെയ്ത് പോയി ആന അടഞ്ഞപ്പോ അടക്കാമ്പരത്തിന്റെ ഉള്ളിൽ കൂടെ ഓടി ഇതിലും ഭേദം ആന ചവിട്ടി കൊല്ലായിരുന്നു അതെന്താ എന്താന്ന് പറഞ്ഞ ഈ അടക്കാമ്പരത്തിന്റെ ഉള്ളിൽ കൂടെ ഓടിപ്പോ സകല അടക്കാമ്പരത്തിന് മുമ്പ് പോയി തല പിടിച്ചില്ലേ കർത്താവ് 3 മണിക്കൂർ കടൽ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്ന കഥറിയോ കർത്താവ് 3 മണിക്കൂറല്ലേ വെള്ളത്തിന്റെ പുറത്ത് നടന്നുള്ളൂ ഞാൻ 24 മണിക്കൂറും വെള്ളത്തിന്റെ പുറത്താ അപ്പൊ ആ വലിയ വർത്താനൊന്നും പറയണ്ട അല്ല വേൾഡ് കപ്പിനെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താ വേൾഡ് കപ്പേക്കാൾ നല്ല കപ്പയാ ഞങ്ങളുടെ അവിടുത്തെ കുഞ്ഞറുതാടിന്റെ കടയില് അല്ല ഇംഗ്ലണ്ട് കളിയിൽ തോൽക്കാനുള്ള കാരണം എന്താ ഇംഗ്ലണ്ട് കളിയിൽ തോൽക്കാനുള്ള കാരണോ അത് ഇംഗ്ലണ്ടിനോട് തന്നെ ചോദിക്കണം മൊറാരിയോ ഈ ലോകകപ്പിൽ ഗോൾ അടിച്ചില്ല അതെ എങ്ങനെയാ ഗോൾ അടിക്കണേ മൊറാരി എങ്ങനെ ഗോൾ അടിക്കണേ കാരണം എന്താ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടീമിലുള്ള 10 പേരും ആ ഗോൾ അടിച്ചാളുടെ തലകൊട വീഴല്ലേ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അടിച്ചാൾ ഓടണ ഓട്ടം കണ്ടണ്ട ഓട്ടർഷെ വിളിച്ച് വല്ല വഴിക്ക് രക്ഷപ്പെട്ടാ എന്ന് പറഞ്ഞ പോളെ പിന്നെ അങ്ങനെ ഗോൾ അടിക്ക വീടെത്തി തോന്നുന്നുണ്ട് പറയുമ്പോള അയ്യോ നമ്മടെ പെണ്ണുമ്പിള്ളയും കൊച്ചിരുന്ന് മുന്നാലിരുന്ന് അറിഞ്ഞണ്ട ആട് 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 കോമള് എന്താ മനുഷ്യ അതെ ഇവിടെ 2 പേര് വന്നിട്ടുണ്ട് ഇതിൽ ഏതാ നിന്റെ ഭർത്താവ് എന്ന് വെച്ചാ വിളിച്ചിട്ടുണ്ട് ഞാനാണോ ദൈവമേ എപ്പഴാണ് ഞാൻ പാടിത്തരാം കേട്ടാ നമുക്ക് ആ പാട്ട് വേണ്ട ഞാൻ പാടിത്തരാം എന്നെ വിളിച്ചോ അട്ട് തൊട്ടിൽ നിന്നെ കിടത്തി ഉറക്കി ചവിട്ടി കൂട്ടി കഴിവറ പോലെ എനിക്ക് പാടായിരുന്നു അഞ്ചു നേരത്തെ ഇരുന്ന് ഊഞ്ഞാലായിരുന്നു ആടാൻ പോണു കുഞ്ഞാഞ്ഞി ഇങ്ങനെ മദ്യപിച്ച് കൂടെ ഒന്ന് വെള്ളം വെക്കാൻ പറ്റില്ല വെള്ളം വെക്കണല്ലേ കുഞ്ഞാഞ്ഞി ഈ നിലയ്ക്ക് അവളുടെ കാരണമൊക്കെ ഞങ്ങൾക്ക് അറിയാം പണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ കുഞ്ഞാഞ്ഞെ എന്റെ വിധി പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചന്തുള്ള പെണ്ണിനെ കെട്ടണ്ടെന്ന് ചന്തുള്ള പെണ്ണിനെ കെട്ടിയ മൂലോ ആയുസും പോയി എന്റെ അഴകും പോയി ും കുറ്റം പറഞ്ഞാലും കുറ്റം നാ വിട്ടടിക്കണ കുഞ്ഞാത്തൂൺ കൂടെ നടന്ന് പണിക്കാര് ചൊല്ലണി എങ്ങനെ നാ ഉള്ള പെണ്ണുങ്ങളോ പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട്
ചന്തുള്ള പെണ്ണിനെ കെട്ടണ്ടാന്ന് ചന്തൻ ചമയാണ് ആടി നടക്കണ് ആർക്ക് കാണാന കുഞ്ഞാഞ്ഞ അന്തിക്കൊരുങ്ങി ചന്തയിൽ പോണത് പെണ്ണിന് പാടുണ്ട കുഞ്ഞാഞ്ഞ പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചന്തുള്ള പെണ്ണിനെ കെട്ടണ്ടാന്ന് അണ്ണാൻ ചാടണ ചേലി കണ്ട പിന്നെ മന്നൻ ചാടിയല്ലോ കുഞ്ഞാഞ്ഞ ആണിനോ തിങ്ങണ പെണ്ണല്ലെങ്കിൽ പിന്നെ ജന്മം തൂലഞ്ഞില്ലേ കുഞ്ഞാഞ്ഞ പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചന്തുള്ള പെണ്ണിനെ കെട്ടണ്ടാന്ന് നാലാളറിഞ്ഞിട്ടും ന്യായം പറഞ്ഞിട്ടും നാട്ടു നടപ്പായി കൊണ്ടെന്ന് നാണക്കേടായി കരക്കാരെ മുമ്പിൽ എൻ്റെ അങ്ങിളക്കി പെണ്ണ് കൊല്ലാപ്പ് പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചന്തുള്ള പെണ്ണിനെ കെട്ടണ്ടാന്ന് ചന്തുള്ള പെണ്ണിനെ കെട്ടിയാമോലോ ആയുസും പോയി എൻ്റെ അഴകും പോയേ ആ നോക്കിയാലും കുറ്റം പറഞ്ഞാലും കുറ്റം നാവിട്ടടിക്കണ കുഞ്ഞാത്തൂൺ കൂടെ നടന്ന് പണിക്കാര് ചൊല്ലണ ഇങ്ങനെ നാവുള്ള പെണ്ണുങ്ങളോ പണ്ടും പറഞ്ഞു ഞാൻ കുഞ്ഞാഞ്ഞോട് ചന്തുള്ള പെണ്ണിനെ കെട്ടണ്ടാന്ന് എടാ നീ രാത്രി കിടന്ന് തുള്ളിച്ചാടണ എന്താണ് എടാ ഞാൻ ഓയിലിമിന്റെ അടുത്ത് പറട്ടെ എടാ കൊതുകിന്റെ മേത്തല്ല നിന്റെ മേത്തടുത്ത് പറ്റാ പറഞ്ഞത് നമ്മൾ ആലപ്പുഴ ഇംഗ്ലീഷിൽ ആലപ്പി എന്ന് പറയുന്നു അപ്പൊ തൊടുപുഴ ഇംഗ്ലീഷിൽ എന്ത് പറയും ശരി ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ വായിൽ എത്ര പലികൾ ഉണ്ടാവും ഞാൻ വിചാരിച്ച പോലല്ല നീ എടാ ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേക്കുമ്പോൾ അവൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നീ എന്ത് പറഞ്ഞു നീ മിടുക്കനാണല്ലോ നീ എന്ത് പറഞ്ഞു ഓ അല്ലല്ലോ അല്ല നീ എന്ത് പറഞ്ഞു നീ അച്ഛന്റെ ഉള്ള മോൻ എന്താടാ മാഷൂരൻ അമ്മൂമ്മേനെ മാറ്റി എന്താണ് അമ്മൂമ്മ ഉണ്ടെങ്കിൽ നിനക്കെന്താ എന്റെ ദൈവം അമ്മൂമ്മ മരിച്ചു എന്ന് പറഞ്ഞോ ഇക്കടക്കിടെ നീ ഞാൻ മരിച്ചു എന്ന് പറയാത്ത ഭാഗ്യം അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറെ കാര്യം ഓർത്തത് നീ ഇതിൽ അമ്മൂമ്മയുടെ പുറകെ പൂമാലയും പിടിച്ചോണ്ട് ഓടണ്ടായിരുന്നല്ലോ എന്താ കാര്യം എടാ നശിച്ചവനെ നിനക്ക് എന്റെ അമ്മയെ കല്യാണം കഴിക്കാൻ കിട്ടിയല്ലോ എടാ അപ്പുറത്തെ വീട്ടിൽ ഏലിയമ്മ ചേട്ടത്തി എന്തോ കവിത പാടണം കേട്ടല്ലോ എന്താ പാടിയത് നീ എന്താ കവിത നിർത്തിയേ കവിതയല്ല നിർത്തിയേ പിന്നെ ആ തള്ള പേര് നിർത്തിയതാ ആ മതി മതി സന്ധ്യായി പോരും നാമം ചൊല്ലി എന്തും മക്കും ചൊല്ലിയാലേക്കും പറഞ്ഞുള്ള കേസിന്റെ എടാ സംഘമായിട്ടിരുന്ന് നാമം ചൊല്ലട നീ ഒറ്റക്ക് പോരും നാമം ചൊല്ലട ഒറ്റക്ക് പാടുന്നത് ചേട്ടൻ എന്താ കുഴപ്പം അവിടെ അവന് വല്ല കുഴപ്പമുണ്ടോ അവൻ ആർക്കും ഒരു ശല്യം ഇല്ല നല്ല ഡീസന്റ് ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് നടക്കണുരാമന്റെ തറവാട്ടിൽ നിന്നു 1000 രൂപയുടെ വാച്ച് ഒന്ന് കട്ട് പിടികിട്ടി എന്നെ പോലീസ് വിറ്റേത് നീ ഇങ്ങനെ പഠിക്കാണ്ട് ചേട്ടന്റെ കൂടെ കൂടുറാ നമ്മടെ വീടിന്റെ പാരമ്പര്യം എടാ മോനെ നീ എന്തിനാടാ ഇങ്ങനെ നശിക്കണത് നീ എന്തിനെ വിഷമിക്കണത് എനിക്കൊരു പ്രശ്നമില്ല അച്ഛാ എടാ നീ ഇങ്ങനെ നശിച്ച് നാട്ടുകാരെ കൊണ്ട് പറയിക്കല്ലേ അതെന്ന് പറഞ്ഞ അച്ഛനറിയാലോ എന്റെ കാര്യങ്ങൾ അറിയാലോ കൊറേ എനിക്കറിയാം അച്ഛനന്ന് പറഞ്ഞില്ലേ ഞാനൊരു ക്രൂരനാണ് ക്രൂരനാണ് സന്ധ്യ സമയത്ത് തെറി പറയല്ലേ തെറ്റിദ്ധരിക്കരുത് ക്രൂരൻ മനസ്സിലായില്ലേ അപ്പൊ എന്റെ വിശേഷങ്ങൾ അച്ഛനറിയാലോ അന്നെ കുട്ടീനെ അറിയാലോ അന്നെ കുട്ടി എനിക്കറിയാം അവള് ചെയ്ത ക്രൂര കുറ്റങ്ങൾ അറിയാലോ അതും എനിക്കറിയാം അപ്പൊ അതാ പറഞ്ഞ അന്നംകുട്ടി അല്ലാടി പൊന്നുംകുട്ടി അവളെ കൊണ്ടല്ല ചെറുതൈര്യക്കേട് കേട്ട സ്വാമിനി നമ്പേഴ്സ് പത്താമ്പിൽ പഠിച്ച കുട്ടി പത്തിലെട്ട് പൊട്ടിയ കുട്ടി പത്താമ്പിൽ പഠിച്ച കുട്ടി പത്തിലെട്ട് പൊട്ടിയ കുട്ടി ഞാൻ വളച്ച എന്ന കുട്ടി കുട്ടപ്പന്റെ പൊം പോയ കുട്ടി ഞാൻ വളച്ച എന്ന കുട്ടി കുട്ടപ്പന്റെ പൊം പോയ കുട്ടി കഷ്ടമായത് കഷ്ടമാ ദുഷ്ടയാ അവൾ ദുഷ്ടയാ
ചട്ടേ മുണ്ടും അമ്മക്കെടുത്തേ അപ്പനത്ര വാട്ടർ കൊടുത്തേ ചട്ടേ മുണ്ടും അമ്മക്കെടുത്തേ അപ്പനത്ര വാട്ടർ കൊടുത്തേ ചിട്ടി വെച്ച കിട്ടിയ നോട്ടും അന്ന കുട്ടി അന്നെടുത്തേ ബാങ്കിലിട്ട് പലിശ കൂട്ടി ഊട്ടിൽ അവൾ തൂറടിച്ച് പോട്ടമ്മാ കശും പോട്ടമ്മാ പട്ടാമ്പിൽ പഠിച്ച കുട്ടി പത്തിലെത്തി പൊട്ടിയ കുട്ടി ഞാൻ വളച്ച അന്ന കുട്ടി കുട്ടപ്പൻ്റെപ്പം പോയ കുട്ടി കഷ്ടമാ അതും കഷ്ടമാ വിഷമിട്ടിറങ്ങുന്ന നാട്ടുകാരി പെണ്ണുങ്ങളെല്ലാം എന്നെ കിട്ട നോട്ടമിട്ടതാ കെട്ടാനത്ര വട്ടമിട്ടതാ ദില്ലിക്കുട്ടി ലക്ഷ്മി കുട്ടി മേരി കുട്ടി അന്നടുത്തേ അന്ന കുട്ടി അവള് മാത്രം വെട്ടിലാക്കി ഞാൻ അടുത്തേ പോയമ്മ അവൾ പോയമ്മ പോയമ്മ അവൾ പോയമ്മ പട്ടാമ്പിൽ പഠിച്ച കുട്ടി പത്തിലെത്തി പൊട്ടിയ കുട്ടി ഞാൻ വളച്ച അന്ന കുട്ടി കുട്ടപ്പൻ്റെപ്പം പോയ കുട്ടി കഷ്ടമാ ഇതും കഷ്ടമാ കഷ്ടപ്പെട്ട് വാടകയ്ക്കന്ന് ഞാൻ എടുത്ത ഹോട്ടലും പോയി നഷ്ടം വന്ന രൂപ കൊടുക്കാൻ ഇഷ്ടപ്പെട്ട സ്കൂട്ടറും പോയി ഇഷ്ടം കാട്ടി പാട്ടിലാക്കും കൂട്ടിക്കണ്ണി പെൺ കൂട്ടരെല്ലാം കഷ്ടമെന്റെ ലൈഫ് മൊത്തം ചട്ടി ഉടഞ്ഞത് പോലെയായി പോയമ്മാ ലൈഫ് പോയമ്മാ പട്ടാമ്പിൽ പഠിച്ച കുട്ടി പത്തിലെത്തി പൊട്ടിയ കുട്ടി ഞാൻ വളച്ച അന്ന കുട്ടി കുട്ടപ്പൻ്റെപ്പം പോയ കുട്ടി ഞാൻ വളച്ച അന്ന കുട്ടി കുട്ടപ്പൻ്റെപ്പം പോയ കുട്ടി കഷ്ടമാ ഇത് കഷ്ടമാ ദുഷ്ടയാ അവൾ ദുഷ്ടയാ നമസ്കാരം വസതത്തി ചെയ്തെത്തി വസലാമലേക്കും ഇത് നമ്മളാണ് ഡോക്ടർ സൈലാവിധി MBBS ഓർത്തോ ഓർത്തോന്നാ ആരോടെ വെല്ലുവിളി അത് നിർത്തി നിർത്ത് നമുക്ക് ഒന്നേ പറയാനുള്ളൂ ഇവിടെ പല ഡോക്ടേഴ്സും ഓരോരുത്തരെ വിളിച്ചിട്ടാണ് കൺസൾട്ടിങ് ആൻഡ് ഇൻസൾട്ടിങ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ അങ്ങനെയല്ല എല്ലാ രോഗികളും ഒരു റൂമിൽ വിളിച്ചിട്ട് ഓരോരുത്തരായിട്ട് നമ്മൾ എല്ലാവരുടെ അടുത്ത് ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് യെസ് നമുക്ക് തുടങ്ങാം ആ എന്താണ് അതെ ഞാനൊരു രോഗിയാണ് അത് കണ്ടപ്പോൾ മനസ്സിലായി നിങ്ങൾ OP ആണോ അല്ല പാപ്പി അത് എനിക്ക് ഭയങ്കര നെഞ്ചുവേദന തലവേദന കാലുവേദന കൈവേദന നിങ്ങൾക്ക് ഇപ്പം എന്താണ് വേണ്ടത് എനിക്ക് കുറച്ച് മരുന്ന് വേണം അപ്പൊ അത് പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത എന്താണ് നിങ്ങൾ പറയുന്നത് അല്ല കഴിഞ്ഞിട്ടില്ല പറയട്ടെ എന്റെ ഇടത്തെ കാലിന് ഭയങ്കര വേദന ഉണ്ട് ഡോക്ടർ എടുത്ത കാലിന് ഭയങ്കര വേദന ഉണ്ടല്ലേ അതെ പെയിൻ പവർഫുൾ അതെ അതെ അത് മനസ്സിലാക്കി അത് പ്രായത്തിന്റെയാണ് പ്രായത്തിന്റെ അപ്പൊ അതേ പ്രായം തന്നെയാണല്ലോ എന്റെ വലത്തെ കാലിനും അതിന് വേദന ഇല്ലല്ലോ അല്ല നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി 60 കഴിഞ്ഞു 60 വയസ്സ് കഴിഞ്ഞിട്ട് 30 വർഷമല്ലായിട്ടുള്ളൂ അത്രേ ആയിട്ടുള്ളൂ ഓ മൈ ഗോഡ് അപ്പോ ഐകാല് മുക്കാല് 3 14 1 4 4 2 4 8 2 4 8 അപ്പൊ കിടന്നാല് എത്രയാവും നിങ്ങളായിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നില്ലെങ്കിൽ യു ഗെറ്റ് ഔട്ട് അല്ലെങ്കിൽ ഐ ഗെറ്റ് ഔട്ട് മനസ്സിലായോ നെക്സ്റ്റ് രോഗി പറയൂ ഡോക്ടറെ ഭയങ്കര ചുമ നിങ്ങൾ സ്മോക്കർ ആണോ അല്ല നമ്മളൊരു ബ്രോക്കറാണ് ബ്രോക്കറാണല്ലേ അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും ഓപ്പറേഷൻ വേണ്ട രീതിയിലുള്ള വയ്യായൊന്നും ഞമ്മക്കില്ലല്ലേ അത് പറഞ്ഞാൽ പറ്റൂല നിങ്ങൾക്ക് ഓപ്പറേഷൻ വേണ്ടി വരും അതിന് ഓപ്പറേഷന് പെരുത്ത് കാശ് വേണ്ടേ നമ്മള് 50,000 രൂപ ചെലവാക്കാൻ പറ്റൂല എന്താണ് ഞമ്മളേൽ ഇല്ലാതെ തന്നെ ചെലവ് വേണം നിങ്ങൾക്ക് എന്താണ് ഇത്രയും വലിയ നിർബന്ധം ഞമ്മൾ ഓപ്പറേഷൻ കഴിപ്പിക്കണെന്ന് നിങ്ങൾക്ക് ഓപ്പറേഷൻ കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീടിന് ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ് അത് എന്റെ വീട്ടുകാരടിക്കോ നിങ്ങളൊരു പണി നിങ്ങളൊരു എക്സ്റേ എടുത്തോളി യെസ് കമോൺ ഡോർ ചവിട്ടി വിളിക്ക് അല്ലാ ഇതാരൊക്കെയാണ് അച്ഛനും മോനും അമ്മ എല്ലാവരും ഉണ്ടല്ലോ എന്താ അസുഖം അതെ ഡോക്ടറെ മോനെ എന്ത് ചെയ്ത് ഒരു സാധനം വായിക്കാൻ പറ്റുന്നില്ല അവന് കണ്ണിന് ഭയങ്കര കംപ്ലൈന്റ് ആണ് അല്ല മോന് കണ്ണിന് കംപ്ലൈന്റ് ആണ് അവിടെ ബോർഡ് തൂക്കിട്ടുണ്ടോ അതൊന്ന് വായിച്ചേ ഇലക്ട്രിസിറ്റി അല്ല പഠിച്ചോനെ ഇലക്ട്രിസിറ്റി അല്ല ഇലക്ട്രിസിറ്റി അല്ല അതെന്താണ് കൊച്ചി ഇങ്ങനെ പറഞ്ഞു
അതിപ്പോ ഡോക്ടറെ, അവന് അവൻ കൊച്ചുകുട്ടിയാണല്ലോ, അവന് അതിനുള്ള കപ്പാസിറ്റി അല്ലേ ഉള്ളൂ. പഠിച്ചോനെ പരമേശ്വര, ഇതെന്താണ് നിങ്ങളുടെ ഭാര്യ മോൻ ഇങ്ങനെ പറഞ്ഞത്? അതെ സാറാ, അവർക്ക് ഒരിത്തിരി വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട്, അതുകൊണ്ടാ അവരേതായാലും പറഞ്ഞത് പറഞ്ഞു. ഇനി ഡോക്ടർ എല്ലായിടത്തും പറഞ്ഞൊരു പബ്ലിക്കിറ്റി ആക്കണ്ട. പഠിച്ചവനെ ഫാമിലി മൊത്തം കിറ്റിയാണ്. ഈ നിലയ്ക്ക് പോയ നമ്മൾ ജയിച്ചു. ഒരു പണിയായി, നിങ്ങൾ പോയി ഓരോ എക്സ്റേ എടുത്തോളി. യെസ് നെസ് ചവിട്ടി പൊളിക്കൂ. അവസ്മാരൻ ഡോക്ടർ. എന്താണ് അസുഖം? അതായത് ഞാൻ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അപ്പ തന്നെ എനിക്ക് ഉറക്കം വരും. ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും? എനിക്ക് ഭയങ്കര ഉറക്കം വരും. അത് നല്ല കാര്യമാണ്, കാരണം ചിലർക്ക് കൂടെ ഉറക്കില്ലാണ്ടൊരു പ്രശ്നം. നിങ്ങൾ ഉറങ്ങിക്കോളിയും കുഴപ്പമില്ല. ഏ അത് ശരിയാവൂല, ഉറങ്ങാൻ പറ്റില്ല ബസ്സിൽ കയറി. ഉറങ്ങിക്കോളൂ. ശരിയാവൂല പറഞ്ഞു. എന്താണ് നിങ്ങൾക്ക് ഉറങ്ങോണ്ടെന്തോ കുഴപ്പം? എന്റെ പൊന്നു ഡോക്ടറെ ശരിയാവൂല. എടോ നിങ്ങൾക്ക് ബസ്സിൽ കയറുമ്പോൾ ഉറക്കം വരാണെങ്കിൽ നിങ്ങൾ ഇരുന്ന് ഉറങ്ങിക്കോയി, നമുക്ക് എന്താണ് കുഴപ്പം? എന്റെ പൊന്നു ഡോക്ടർ ശരിയാവൂല പറഞ്ഞു. താൻ ഉറങ്ങിയ എന്തോ കുഴപ്പം? ഞാൻ ഉറങ്ങിയ സാറിന്റെ തന്ത ഒന്ന് വണ്ടി ഓടിക്കോ. അല്ല പഠിച്ചോ, നിങ്ങൾ ഡ്രൈവർ ആയിരുന്നല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു എക്സ്റേ എടുത്തോളി. സാർ എന്ത് പണിയാ ഇവിടെ ഇരുന്ന് കാണിക്കുന്നത്? എന്താ കമാൻഡർ, ഇവിടെ വരുന്നവരോട് കൂടെ കൂടെ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ആകെ ഒരു എക്സ്റേ ഫിലിമേ ഉള്ളത്. ഒരു എക്സ്റേ ഫിലിമേ ഉള്ളല്ലേ, പഠിച്ചോ അത് നമുക്ക് സോൾവ് ചെയ്യാലോ. ഒരു കാര്യം ചെയ്യ്, അവിടെ എക്സ്റേ എടുക്കാൻ വന്ന എല്ലാ ജനങ്ങളെയും ആശുപത്രി പറമ്പിൽ നിർത്തി നിർത്തി ഒരു ഗ്രൂപ്പ് എക്സ്റേ അങ്ങനെ എടുത്തോളി, നമ്മൾ ഹാപ്പിയായി. കൂട്ടത്തിൽ ഇച്ചു പറഞ്ഞെടുത്തോളി. യെസ് നെക്സ്റ്റ് ചവിട്ടി വിളിക്കൻ. അല്ല ഇത് ആര് തടിയിലാ? എടോ ഉച്ചിന്റെ തടി ഒന്നും കുറഞ്ഞില്ലല്ലോ. എന്താണ്? എന്റെ പൊന്നു ഡോക്ടറെ, രണ്ടു വർഷം മുമ്പ് ഞാൻ തടി കുറയ്ക്കണമെന്നും പറഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞില്ലേ എന്തെങ്കിലും കളിയിൽ ഏർപ്പെടണോന്ന്? അതെ. എന്നിട്ട് ഇതുവരെ ഞാൻ രണ്ടു വർഷമായിട്ട് കളിച്ചോണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ തടി കുറഞ്ഞില്ല? കുറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ എന്ത് കളിയാണ് കളിച്ച്? ചീട്ടുകളി. ഞാൻ എല്ലാ ദിവസവും പന്നി വലുത് കളിക്കും. അല്ല പഠിച്ചോനെ, പഹയാ അത് കുടുംബം വെളുക്കാനുള്ള മരുന്നാണ്. അന്നെ പറഞ്ഞിട്ട് കുച്ചില്ല, എന്റെ അടുത്ത് അത്ര പ്രാവശ്യം നമ്മള് മദ്യപിക്കായിരുന്നു പറഞ്ഞ് എന്റെ വൈഫ് വന്നിട്ടോ. ആ പൊന്നമ്മ എന്റെ പൊന്നു ഡോക്ടറെ, ഇങ്ങനെ വർഷങ്ങളായിട്ട് കുടി തന്നെയാ, കാലത്ത് ഇവിടെ നിന്ന് പോകും, വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നത് കുടിച്ച് നാല് കാലയിലേ. അപ്പൊ പൊന്നമ്മയ്ക്ക് എന്താണ് ജോലി? ഞാനൊരു നാടക നടിയാണ്. അല്ല അത് വോയിസ് കേട്ടപ്പോ പിടുത്തം കിട്ടി. എന്ത് ചിരി, തുളസി കാട്ടിൽ യശി പോണ പോലെ. എന്റെ ഡോക്ടറെ, ഇങ്ങേര് അടുത്തിരുന്ന് ഒരു തീപ്പെട്ടി പോലും ഉരയ്ക്കാൻ പറ്റില്ല. അതെന്താണ് തീപ്പെട്ടി കത്തിച്ച? ഉറച്ച ശരീരം കത്തി ചാമ്പലാവും. ശരീരത്തിൽ രക്തമല്ല, മൊത്തം സ്പിരിറ്റാ. ദേ അതിനിടയ്ക്ക് അനിയന്റെ മൂത്ത മകൻ ഗൾഫിൽ നിന്ന് വന്ന് അപ്പച്ചന്റെ പുറകെ നടക്കുക. പൊന്നപ്പച്ചൻ കഴിക്കുന്ന ബ്രാൻഡ് ഏതാണെന്നറിയില്ല പറയപ്പച്ച. എന്റെ അപ്പച്ചൻ ഫ്രീയായി കിട്ടിയാലും ആറ്റും കുടിക്കുമെന്നറിയില്ലടാ. ആ ബ്രാൻഡ് എന്ന ബ്രാൻഡ് വേണോ, വിസ്തി വേണോ, റമ്മ് വേണോ? പൊന്നസ്പന്റെ കുടിച്ചു കുടിച്ചു നിങ്ങൾ വീടിന്റെ ആധാരം പണയം വെച്ചു. പൊന്നമ്മ നീ മിണ്ടാതിരിക്കട്ടെ, വേഗം പോയി ഗ്ലാസും വെള്ളം എടുക്കേ. പൊന്നപ്പച്ചൻ കഴിക്കുന്ന ബ്രാൻഡ് ഏതാണെന്നറിയില്ല പറയപ്പച്ച. എന്റെ അപ്പച്ചൻ ഫ്രീയായി കിട്ടിയാലും ആദ്യം കുടിക്കുമെന്നറിയില്ലടാ. ടിച്ചു മടുത്തൊരു അപ്പ ഇന്നാ കഴിക്ക് ഫോറിൻ. ഫോറിൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫാദർ മൊത്തം ബോറ. ഐസ് കോച്ചും ബിസ്ക്കും അടിച്ചാലോ ഈ അപ്പന ദേശില്ല. പറ്റുമതിയെ പറ്റുമതി പറ്റുമതിയെ വാറ്റടിച്ചിട്ട് വീടിന്റെ സ്റ്റാറ്റസ് കളഞ്ഞിടല്ലേ. എന്തുവാടാ കുന്തമാടാ നീ പറഞ്ഞ സാറ്റസ് എന്താ? പൊന്നപ്പച്ചൻ കഴിക്കുന്ന ബ്രാൻഡ് ഏതാണെന്നറിയില്ല പറയപ്പച്ച. എന്റെ അപ്പച്ചൻ ഫ്രീയായി കിട്ടിയാലും മാസിറ്റും കുടിക്കുമെന്നറിയില്ലടാ. അപ്പനെ പൊക്കിയ പോലീസ് സ്റ്റോറികളൊന്നും. അയ്യേ ശിണി കൂട്ടൽ പണ്ടേ പെണ്ണിൻ കുത്തകയല്ലേടിയേ മിണ്ടല്ലേടിയേ 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 ചണ്ടയിടല്ലേ. എന്ന
ഉണ്ടപ്പ ഞാനൊരു സീക്രട്ട് പറയാം. എന്തുവാട പൊന്നുമോനെ നീ പറഞ്ഞ സീക്രട്ട് എന്തുവാ? പൊന്നപ്പച്ച ഗൾഫിൽ ഞാനും കൊട്ടോടി വാറ്റി പോലീസിൻ ലോക്കപ്പിലാ. ലോക്കപ്പിൽ കിടക്കാൻ ഗൾഫോളം പോയ ഈ നാട് നല്ലതല്ലേ. ഫാമിലിയായി വാച്ച് തുടങ്ങാം കോടികൾ നേടിയെടുക്ക. ഇനി വൈകാതങ്ങ് വാറ്റാലോ കൊതി തീരെ കുടിക്കാലോ. പൊന്നപ്പച്ചൻ കഴിക്കുന്ന ബ്രാൻഡ് ഏതാണെന്ന് അറിയില്ല പറയപ്പച്ച. നിന്റെ അപ്പച്ചൻ ഫ്രീയായി കിട്ടിയാലും ആദ്യം കുടിക്കുമെന്ന് അറിയില്ലടാ. ബ്രാൻഡി വേണോ? വാച്ച് മതി. ബിസ്കി വേണോ? വാച്ച് മതി. അയ്യേ, പൊന്നപ്പച്ചൻ കഴിക്കുന്ന ബ്രാൻഡ് ഏതാണെന്നറിയില്ല പറയപ്പച്ച. പൊന്നപ്പച്ചൻ കഴിക്കുന്ന ബ്രാൻഡ് ഏതാണെന്നറിയില്ല പറയപ്പച്ച. സുഹൃത്തുക്കളെ, ഓൾ കർണാടക പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട പാര വിക്ഷേപണ വകുപ്പ് മന്ത്രി ശ്രീ വിവരക്കേടൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അല്ലേട്ടാ, ഈ ഉദ്ഘാടനത്തിന് മന്ത്രി തന്നെ ഇവിടെ നിർബന്ധം എന്താ? അല്ല, മറ്റുള്ളവർക്കെല്ലാം ഓരോ പണിയുണ്ടല്ലോ, അതുകൊണ്ടാണ്. സ്റ്റേജിന്റെ മുൻപിലിരുന്നുറങ്ങുന്ന പോലീസുകാരുടെ അടുത്തിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ദയവ് ചെയ്ത് അവരെ ശല്യപ്പെടുത്തരുത്. കാരണം അവർ ഡ്യൂട്ടിയിലാണ്. കൈയടിക്കാൻ വന്നിരിക്കുന്ന കള്ളന്മാർ മുളയ്ക്കകത്തും പരിപാടി കാണാൻ വന്നിട്ടുള്ള പോലീസുകാർ കൗങ്ങിനകത്തും കയറിയിരിക്കേണ്ടതാണ്. ഈ ഗ്രൗണ്ടിലുള്ള എല്ലാ പോലീസ് വാഹനത്തിന്റെയും ലൈറ്റുകൾ ഓഫ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. ആദ്യമായി ഐ ജിയുടെ മകൾ ലിജി ഒരു ഗാനം പ്രസംഗം ചെയ്യുന്നു. ഡാഡി, എനിക്ക് പേടിയാവുന്നു ഡാഡി. മോൾ ധൈര്യമായിട്ട് പാടിക്കോ, കൂവുന്നവന്റെ കൂമ്പിടിച്ച് കലക്കും ഞാൻ. ഹലോ, ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ജയിലിൽ നിന്നും കൈയടിക്കാൻ വന്നിട്ടുള്ള കള്ളന്മാർ ദയവ് ചെയ്ത് സ്റ്റേജിന്റെ ഫ്രണ്ടിലിരുന്ന് ഗോതമ്പുണ്ട തിന്നരുത്. അടുത്തതായി വൈകിയെങ്കിലും ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വിവരക്കേടൻ അവർകൾ നീണാൾ വാഴവെട്ടെ, ചേ നീണാൾ വാഴട്ടെ. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ നാട്ടിൽ കള്ളനും കൊള്ളക്കാരനും മാത്രമേ ഉള്ളൂ. സ്വന്തം കാര്യം പറയാൻ ഒരു മടിയില്ല അല്ലേ? ഈ നാട്ടിൽ അഴിമതി ചെയ്യാൻ ഞാൻ ആരെയും മനുവിക്കുന്നതല്ല. അത് സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളായ അരി, ഗോതമ്പ് എന്നിവയുടെ വില വർദ്ധിച്ചുവെങ്കിലും പഞ്ഞിയുടെ വില ഞങ്ങളുടെ സർക്കാർ കുറച്ചില്ലേ? അപ്പൊ കഞ്ഞിക്ക് പകരഞ്ഞ് മൂന്ന് നേരം പഞ്ഞു കഴിച്ചോളന്നെ ആയിരിക്കും പറയണേ. സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ജോലിയും പണിയും ഇല്ലാത്ത ചെറുപ്പക്കാരെല്ലാം തൊഴിൽരഹിതരല്ലേ? എനിക്ക് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, ഈ സ്കൂളിന്റെ അങ്കണത്തൈമാവിൽ വെച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഓ, അങ്ങനെ തന്നെ സ്കൂളിന്റെ പടി ഉണ്ടല്ലോ. ആരും പോകരുത്, ഉടനെ തന്നെ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലാത്തി ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് കലാപരിപാടികൾ ആരംഭിക്കുന്നത്. താടി നരച്ചു തലയും നരച്ചു ആശ നശിച്ചില്ലെന്റെയപ്പ മാമോ, തൊണ്ണൂറായിലെ വായസന്റെ മാമ കാലം പോക്കിലിഞ്ഞൊരു കല്യാണം വേണു. പത്തു പതിനഞ്ചു പേരെ കുട്ടികള് മുത്തപ്പനായില്ലെന്റെയപ്പ മാമോ, വിറ്റിലാടയ്ക്കു മിടിച്ചു മുറുക്കണ് അയ്യപ്പൻ മാമൻ പുത്തൻ പെണ്ണ്, ചെണ്ടക്കോല് പോലെ ഇല്ല തണ്ടലും മാമോ, പിന്നെന്തൊരു പുതിയ അണ്ണന്റെ അയ്യപ്പൻ മാമോ. ആ താടിയും നരച്ചു തലയും നരച്ച് ആശ നശിച്ചില്ല എന്റെ അയ്യപ്പൻ മാമോ, തൊണ്ണൂറായിലെ വായസന്റെ മാമോ കാലം പോക്കിലിഞ്ഞൊരു കല്യാണം വേണു. ജാഗൃതം പാട്ടിന് തിന്തകം കൊട്ടണ് തത്തോ തമ്മട തിട്ട് തിക്ക്, തിന്തകം താളത്തിൽ ചോടപ്പം വെക്കിടി പെങ്ങള നില ചെറുന്നില്ലേ. ആ ചോടപ്പം വെക്കടി ചാടി കളിക്കടി പെങ്ങമ്മറെ പെണ്ണുങ്ങളെ, ചോട് പിഴച്ച കളിയും പിഴക്കിടി നെല്ലില കോഴിട ചേലാവോ. ൃതമ്പാട്ടിന് തിന്തകം കൊട്ടണ് തത്തോ തമ്മട തിട്ട് തിക്ക്, തിന്തകം താളത്തിൽ ചേടപ്പം വെക്കിടി പെങ്ങള നില ചെറുന്നില്ലേ.
ഒരിക്കലെ പാത്തുനെ പെൺകെട്ടാലോചിക്കാൻ ഏകമൃ വന്നാല് വളരെ പരിഷ്കാരമുള്ളൊരു പയ്യനെ കെട്ടണമെന്നാണ്. കത്തുണ്ണി പാടത്തെ കൊച്ചുണ്ണി കാക്കാന്റെ മൂത്ത മകനാണ്. മമ്മൂട്ടി ബോംബെയിൽ പോയിട്ടും കട്ടമ്പിയായി ചെണ്ടിക്കറങ്ങാന് അഞ്ചാറ് പോക്കറ്റും പഞ്ചായത്ത് ആഫീസും പോലുള്ളൊരു കുപ്പയം. അതിന്റെ പെണ്ണുങ്ങളുടെ ഫോട്ടങ്ങളും ഏറെ ഏറെയുണ്ടെന്നാലോ. അടച്ചിട്ടപ്പടി വാതിൽ തട്ടി തുറന്നിട്ട് കണ്ണുണ്ട് ലപ്പായി രണ്ടാളും ബോംബെയിൽ പോയിട്ടും ചുറ്റിക്കറങ്ങി തെണ്ടിത്തിരിപ്പാണ്. എന്റെ മുളുവള്ളിയമ്മ ഒരു പെണ്ണായുള്ളിലിത്തിയായി ഒത്തിലിരിക്കണ പാമ്പും പുരക്കലെ പെണ്ണും ഒരുപോലെ. പൂവത്തൊരു ചേലാണ് പെണ്ണു തുടുത്തൊരു മോളന്റെ വള്ളിയമ്മോ. പെണ്ണിന്റെ ചന്തം നടപ്പും കണ്ടന്റെ ഉള്ളു കിടുങ്ങണ് പകോച്ചേ. ആണിന്റെ കയ്യിലേക്കാക്കി കൊടുത്തിങ് ആദ്യം പാദ്യം തീർന്നെന്നെ കണ്ണമ്പുഴ കവിലമ്മ പകോച്ചേ. ഇയാളായി നിന്നു നീ കാത്തോളൂ എന്റെ മുളുവള്ളിയമ്മ ഒരു പെണ്ണായുള്ളിലിത്തിയായി ഒത്തിലിരിക്കണ പാമ്പും പുരക്കല പെണ്ണും ഒരുപോലെ. സസ്സനി നിധമ്മ ഗമതനി നിന്നി മാമതമ്മ ഗമതനി സ ഗമതനി സ ഗമതനി ആലുക്കപാലത്തിൽ ആനാമ തീച്ചതും പാലം കുലുങ്ങിയതും കേട്ടില്ലേ. ആന മതിച്ചു വടക്കോട്ട് പോകുമ്പോ പാലുക്ക തങ്കമ്മ തേക്കോട്ട്. ആനയ്ക്ക് മുമ്പിലായി പാലുക്ക തങ്കമ്മ ആലിലെ പോലെ വിറച്ചു തുള്ളി. ആനയ്ക്ക് മുമ്പിലായി ആലുക്ക തങ്കമ്മ ആലിലെ പോലെ വിറച്ചു തുള്ളി. തങ്കമ്മ കണ്ടപ്പോ ആന വിരണ്ടു പോയി ചിഹ്നം വിളിച്ചു തിരിഞ്ഞോടി. അതിനെന്തിനാ ചേട്ടൻ ചൂടാണ്? അപ്പൊ ചേട്ടനല്ലേ ചൂടായിട്ടൊരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞ, അതുകൊണ്ട് ചൂടായതാ? അലമാരിക്കത്തിരിക്കുന്ന രണ്ട് മെഴുകുതിരി എടുത്ത് ഇപ്പൊ കറണ്ട് പോകുവേ. നീ ആളെ കളിയാക്കാ, അത് മെഴുകുതിരി അല്ല പുട്ടുണ്ടാക്കി വെച്ചേക്കണ. പുട്ടാണോ? എന്നാ ഒരു കാര്യം ചെയ്യ്, അപ്പുറത്തിരിക്കുന്ന വെള്ള പേപ്പർ കണ്ടോ, അതിൽ തോന്നി ഒരു രണ്ട് കുറ്റി ഇങ്ങനെ. നീ പിന്നെ കളിയാക്ക, അത് ഞാൻ ദോശ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അപ്പായി പോയതാണ്. ദോപ്പം പറഞ്ഞ പലഹാരമാക്കി കൊടുക്കണം ഞാൻ. കേട്ടോ, ഓ ഇവിടെ കഴിക്കാൻ വല്ലതും ഉണ്ടോ? പിന്നെ അലമാരിൽ ഉണ്ടാക്കി വെച്ചേക്കണ മുഴുവൻ കളിയാനാണ്. എന്നാലും ഒരു പത്ത് കുറ്റി പുട്ടും ഒരു പത്ത് നേന്ത്രപ്പഴം എടുക്ക്. അതെന്തിനാണ്? ഞാനിക്ക് കൊടുക്കാൻ ഞാൻ. ഇതെന്താ പത്ത് ദിവസം പട്ടിണി കിടന്നിട്ടാണോ വരണ? പട്ടിണി കിടന്നിട്ടില്ല, ഞാൻ ഒരു തീറ്റ മത്സരം കഴിഞ്ഞ് പോരുന്ന വഴിയാണ്. ഒരു 52 ഇഡ്ലി എന്നിട്ട് ഒന്നാം സ്ഥാനം കിട്ടി. അമ്മാനദാനത്തിന് അവർ എന്താ തന്ന അറിയോ? എന്താ തന്നത്? ഒരു കപ്പാണ്. ഞാൻ പറഞ്ഞു കപ്പ് വേണ്ട, എനിക്കൊരു മസാല ദോശ വേണം പറഞ്ഞപ്പോ ആ കണ്ണി ചോല്ലാത്ത ദ്രോഹികൾ മസാല ദോശ തന്നില്ല, കപ്പ് മാത്രം തന്നു. പിന്നെ എന്തിന് പറയുന്നു? അവിടുന്ന് നേരെ ഞാൻ ഒരു കല്യാണത്തിന് പോയി, പിന്നെ ഒരു വീട് പാർക്കലിന് പോയി. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നേരെ ഇങ്ങോട്ട് പോന്നു. ചേട്ടാ അവിടെ ടോയ്ലറ്റ് ഉണ്ടോ? ടോയ്ലറ്റ് ഇവിടെ വെച്ച് കഴിക്കണോ അല്ല പൊതിഞ്ഞോ? എന്താ ആളങ്കലിയാക്കോ മൂത്രപ്പര? അയ്യോ ഞാൻ വിചാരിച്ചു ടോയ്ലറ്റ് എന്ന് പറഞ്ഞ താനേ ഓംലൈറ്റ് കട്ട്ലൈറ്റ് കേട്ടോ, അങ്ങനത്തെ ഒരു പലഹാരാന്ന് വിചാരിച്ച. ധാരാ പട്ടിനെ കല്ലെടുത്ത് വെക്ക, ഇവിടെ പൈപ്പിൽ വെള്ളമില്ലാത്തപ്പോ ആ പട്ടിയാണ് പാത്രം നക്കി വൃത്തിയാക്കി വെക്കണത്. ഏയ് ചായ കടക്കാരൻ കേട്ടോ, ഓ ദന്താണ്ട് അവിടെ ഒരു ബഹളോ ബളഹോ? അതെന്റെ അമ്മയും എന്റെ ഭാര്യയും തമ്മിൽ ഭയങ്കര സ്നേഹം. ഈ പണ്ടാരക്കാലികളെ കൊണ്ട് തോറ്റല്ല അമ്മായി അമ്മ മരിയോളെ എന്താ കേന്ദ്ര ഗവൺമെന്റ് ജയലളിതം പോലെയാണ്. ദന്താണ്ടാ ഏത് നേരം മുറുമുറുപ്പ്. ദ്രോഹി മരുമകളേ നീ.
കാറ്റ് കയറിയിരുന്ന് കളരികൾ പാടിച്ചിരുന്നു. കറികളെ പറയും ഞാൻ ഒലക്കൊ കണ്ടടിച്ചെന്ന് നിന്നെ ഞാൻ നാട്ടിക്കുമ്പോൾ, എന്റെ കരണത്ത് പാട്ടക്കങ്ങൾ പൊട്ടിക്കുമ്പോൾ അടിച്ചെന്ന് പലരോടും പറയും ഞാൻ ഓളെ. ഇല്ലാത്തോളെ